വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോക്സിഡീനിയ, കോക്സിക്സ് ബോണിൽ വരുന്ന പെയിൻ ആണ് കോക്സിഡീനിയ. എന്താണ് ഈ കോക്സിഡീനിയ അല്ലെങ്കിൽ കോക്സിക്സ് പെയിൻ? ഈ കോക്സിക്സ് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ടെയിൽ ബോൺ, അതായത് നമ്മുടെ നട്ടെല്ലിന്റെ വെർട്ടിബ്രാസ് പോയാണ്, എന്നിട്ട് ഏറ്റവും അവസാനം വരുന്ന ഈ ഏറ്റവും എൻഡ് പോയിന്റ് നമ്മുടെ ബട്ടക്സ് റീജിയനിലാണ് വരുന്നത്. ഏകദേശം ഈ ഭാഗത്തായിട്ട് വരാം, നമ്മുടെ നട്ടെല്ലിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് വരാം. ആ അറ്റത്ത് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് കോക്സിഡീനിയ. ആ എല്ലിനെ പറയുന്ന പേരാണ് കോക്സിക്സ് ബോൺ. കോക്സിക്സ് എന്നാണ് ആ ബോണിന്റെ പേര്. അവിടെ വരുന്ന ഇൻഫ്ലമേഷനെ കോക്സിഡീനിയ എന്ന് പറയും. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് അത്. ഇത് എങ്ങനെ വരുന്നു? ഹാർട്ട് സർഫേസിൽ ഇരിക്കുന്നവർക്ക് വരും. അതുപോലെ മൂടും മുത്തി വീഴാന്ന് പറയില്ലേ, നമ്മളൊരു ആക്സിഡന്റ് ആയി അല്ലെങ്കിൽ ബെഞ്ച് ഒടിഞ്ഞു വീണു, കസേര ഒടിഞ്ഞു വീണു, നമ്മള് മൂട് ഭാഗം കുത്തി ഫ്ലോറിൽ കുത്തി വീഴണം, അപ്പോഴാണ് ഈ ടെയിൽ ബോൺ, അതായത് ഈ കോക്സിക്സ് ബോണിന് ഒരു ക്ഷതം പറ്റുന്നു. അടിയിൽ ഒന്ന് ഇടിച്ചിട്ട് ഹാർട്ട് സർഫേസ് ഒരു കുറേ നേരം ഓഫീസ് വർക്ക്, ഭയങ്കര ഹാർഡായിട്ടുള്ള കസേരയാണ്, അതിലിരിക്കുന്നവർക്കും ഇത് കണ്ടിട്ടുണ്ട്. ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുഷൻ ചെയ്യാം, അതായത് കോക്സിക്സ് ഡീനിയയ്ക്ക് നല്ല സർക്കിളിലുള്ളതും യു ഷേപ്പിലുള്ള ടൈപ്പ് കുഷൻസ് കിട്ടും. അതിലിരുന്ന് കഴിഞ്ഞാൽ ഈ കോക്സിക്സ് ബോണ് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടോ, അത് വന്നിട്ട് പ്രസ് ആവില്ല. അവിടെ ഒരു കംപ്രഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ പെയിൻ അഗ്രിവേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കുഷൻ, കോക്സിഡീനിയയ്ക്കുള്ള കുഷൻ നമുക്ക് ഇവിടെയിൽ വാങ്ങാൻ കിട്ടും. എല്ലാ സർജിക്കൽസിലും കിട്ടും, അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തിലും ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പെയിൻ വരുമ്പോൾ ആൾക്കാർ പറയാൻ മടിക്കും, കാരണം ആ ഒരു ഏരിയ അതായത് കൊണ്ട് ആൾക്കാരത് പറയാൻ മടിക്കും. അപ്പോൾ അതിനുള്ള സിമ്പിളായിട്ടുള്ള ഒരു 4 എക്സസൈസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഇതിൽ കോക്സിഡീനിയ വന്നു കഴിഞ്ഞാൽ ആരോടും പറയാൻ മടിയാണ്, ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടറോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, മറ്റുള്ള വീട്ടിലത്തെ മറ്റുള്ള അംഗങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇളം ചൂടുവെള്ളം പൊള്ളിക്കരുത്, ആവശ്യത്തിന് അളവിന് ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് അതിൽ ഇരിക്കാം. കറക്റ്റ് ആ കോക്സിക്സ് ബോണിൻ്റെ ആ ഭാഗത്ത് ഇത്തിരി ചൂട് കൊള്ളുന്ന മതി ഇരിക്കാം. പൊള്ളിക്കരുത്, വീണ്ടും വീണ്ടും പറയണു, അവസാന ആസനം പൊള്ളി എന്ന് പറയരുത്. അപ്പോൾ പൊള്ളിക്കാത്ത രീതിയിൽ നല്ല ഫ്രീ ആയിട്ട് ആ ചൂടുവെള്ളത്തിൽ ഇത്തിരി നേരം ഇരിക്കാം. പിന്നെ ചെയ്യാനുള്ളത് ഈ കുഷൻ വാങ്ങാം, എവിടൊക്കെ ഇരിക്കുന്നോ ഈ കുഷൻ വെച്ചിട്ട് അതുമ്പോൾ ഇരിക്കുക. അവിടെ ഫ്രീ ആയിട്ട്, അതായത് ആ സർക്കിളിൻ്റെ ഉള്ളിൽ കറക്റ്റ്, ആ കുഷൻ സർക്കിളിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ആ ടെയിൽ ബോൺ വരും. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കും, ഒരു സ്ഥലത്ത് കംപ്രഷൻ വരില്ല, നമ്മുടെ കസേരയമ്മ അത് കംപ്രസ് ആവില്ല. അതാണ് പിന്നെ ചെയ്യാനുള്ളത് കുഷന്. മൂന്നാമത് എക്സസൈസുകൾ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന 4 എക്സസൈസാണ് നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചുതരാൻ പോകുന്നത്. കോക്സിഡീനിയ ഉള്ളവർക്ക് ചെയ്യാവുന്ന 4 എക്സസൈസ്. ഇത് വന്നിട്ട് പേഷ്യൻസിന് ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട്, അപ്പോൾ അവർ വീട്ടിൽ തന്നെ ഇന്ന് ചെയ്യാം. ഇത് അറിഞ്ഞുകൊണ്ട് ഈ എക്സസൈസുകൾ പഠിച്ച് കറക്റ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം ഇത് പറയാൻ ബുദ്ധിമുട്ടുള്ള കുറേ പേരുണ്ട്, അത് കാരണം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തോളോ, എല്ലാവരുടെയും എത്തിച്ചോളോ. ഈ എക്സസൈസുകൾ കറക്റ്റായിട്ട് ചെയ്യാം, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാനല്ലേ, ഫസ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. ഒരു മോഡൽ എടുത്തിട്ടുണ്ട് നമ്മൾ. ഫസ്റ്റ് എക്സസൈസ്, ഒരു കാലം മടക്കി വയ്ക്കാം, കൈ രണ്ടും പോർത്ത് പിടിക്കാം, എന്നിട്ട് കാല് നീട്ടാം. അപ്പോൾ ഇവിടെ നല്ലൊരു വലിച്ചിന് വീതി, ഈ വലിച്ചില് 10 സെക്കൻഡ് പിടിച്ചു വെക്കാം. പാദം ഫ്രീ ആയിട്ട് വിടാം, പാദം മേലേക്ക് ആക്കണ്ട, ഫ്രീ ആയിട്ട് വിടാം, വെറുതെ വലിക്കാം, എന്നിട്ട് കാലിലോട്ട് നേർക്കാക്കാം. 10 സെക്കൻഡ് പിടിച്ചു വെക്കാം, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 വീണ്ടും മടക്കാം. 1, 2, 3, 4, 5, 6, 7, 8 വിടാം. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ഇനി സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ രണ്ട് കാലം മടക്കി വെച്ചിട്ട്, അല്ല ഒരു കാലം മടക്കി വെച്ചിട്ട് കാല് പിടിക്കാം, നന്നായി ചെസ്റ്റിൻ്റെ അവിടേക്ക് വലിക്കുക. അപ്പോഴും ഇവിടെ ഒരു വലിച്ചിട്ട് ഫീൽ ചെയ്യും ബട്ടക്സ് റീജിയനിൽ. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 വിടാം. വീണ്ടും വലിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 വിടാം. ഇതാണ് സെക്കൻഡ് എക്സസൈസ്. ഇനി തേർഡ് എക്സസൈസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ രണ്ട് കാലം മടക്കി വയ്ക്കും, ഒരു കാല് മറ്റേ കാലിൻ്റെ മേലേക്ക് വയ്ക്കും. ഇനി ചെയ്യേണ്ട എക്സസൈസ് എന്താണെന്നുണ്ടെങ്കിൽ, രണ്ട് കൈ കൊണ്ട് മുട്ടിൻ്റെ പുറത്തായിട്ട് പിടിക്കുക,
എന്നിട്ട് നന്നായി വലിക്കുക. വലിക്കുമ്പോൾ കറക്റ്റ് ഗ്ലൂട്ടിയസ് ഭാഗം, അതായത് നമ്മുടെ ബട്ടക്സ് റീജിയനിൽ കൂടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. അതിൽ 10 seconds ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വിടാം. വീണ്ടും വലിക്കുക, നന്നായി വലിക്കുക, 10 seconds ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വിടാം. ഇതാണ് മൂന്നാമത്തെ എക്സസൈസ്. നാലാമത്തത് ഇതുപോലെ തന്നെ കുറച്ച് വ്യത്യാസം, അതായത് ഇതേ ഇത് ഇത് കാല് മടക്കി വയ്ക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ വെച്ചു. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് അങ്കിണിടാം കുറച്ചും കൂടി, അതായത് മുട്ടുകൾ നമ്മൾ ഇങ്ങനെ രണ്ട് കാലുകളും ഇങ്ങനെ, അതായത് കാലുമ്പോൾ കാല് കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കാതെ ഇങ്ങനെ ഇരിക്കണം. മുട്ടുകൾ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്, ഇത് വന്നിട്ട് മുട്ടുകൾ ഇങ്ങനെ കൊണ്ടുപോകണം, രണ്ട് മുട്ടുകളും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി. ഇതേപോലെ തന്നെ രണ്ട് കൈകളും പിടിക്കുക, വലിക്കുക. അപ്പൊ കറക്റ്റ് ആ ടെയിൽ ബോണിന്റെ അവിടെ സ്ട്രെച്ച് ഫീൽ ചെയ്യും. 10 seconds ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വിടാം. വീണ്ടും വലിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വിടാം. ഇതാണ് നാലാമതായി. മൂന്നാമത്തെ തന്നെ ഒരു വേറെ ടൈപ്പിൽ ആയിട്ട് ചെയ്തോളൂ, അതായത് മൂന്നാമത്തെ എക്സസൈസ് തന്നെ ആക്കിയിട്ട് കൂട്ടിയാൽ മതി. ഇപ്പോൾ മൂന്ന് എക്സസൈസ് കഴിഞ്ഞു, നാലാമത്തത് പറഞ്ഞുതരാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഞാൻ ആദ്യം തൊട്ട് പറയാം. നാലാമത്തത് കമന്ന് കിടക്കാൻ കൈകുത്തി മുട്ടുമ്പോ നിൽക്ക, കൈ നന്നായി നേർക്ക് വയ്ക്കുക, കാലിൽ രണ്ട് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവന്ന് നന്നായി ഇത് നന്നായി ബാക്ക് ഭാഗം തള്ളുക. ശരിക്കും ഇവിടെ ഭയങ്കര സ്ട്രെച്ച് ഫീൽ ചെയ്യാം. പുറം ഭാഗം തൊട്ടിട്ട് നന്നായി തള്ളുക എന്നിട്ട് ബാക്ക് ഭാഗം നന്നായി തള്ള. 10 seconds ഹോൾഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റിലാക്സ് ആവാം. വീണ്ടും തള്ള. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റിലാക്സ് ആവാം. വീണ്ടും തള്ള. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റിലാക്സ് ആവാം. കേട്ടോ? അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഫസ്റ്റ് എക്സസൈസ് ഒരു സ്ട്രെച്ചുമായി നേരെ മലർന്നു കിടന്നു, ഒരു മുട്ട് മടക്കി വെച്ചു, മുട്ടിന്റെ ബാക്കിലായിട്ട് നമ്മൾ കൈ ക്ലാസ്പ് ചെയ്ത് പിടിച്ചു, എന്നിട്ട് കാൽമുട്ട് നേർക്കാക്കി 10 seconds പിടിച്ചു വെച്ചു, വിട്ടു. ഇങ്ങനെ 10 പ്രാവശ്യം. രണ്ടാമത്തെ എക്സസൈസ് കാല് മടക്കി വെച്ചു ഒരെണ്ണം, ആ കാലിൻ്റെ മുട്ടിൻ്റെ പുറത്ത് കോടൻ പിടിച്ചു കൈകളുണ്ട്, ചെസ്റ്റിൻ്റെ അവിടേക്ക് നന്നായി അങ്ങോട്ട് വലിച്ചു. അപ്പോൾ ബട്ടക്സ് റീജിയൻ്റെ ആ ഭാഗത്ത് നന്നായി സ്ട്രെച്ച് ഫീൽ ചെയ്തു. 10 seconds ഹോൾഡ് ചെയ്തു, വിട്ടു. സെക്കൻഡ് വൺ. തേർഡ് വണ്ണിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം കാലുമ്മ കാലും കയറ്റി വയ്ക്കുക നേരെ, അതായത് ഒരു പെർപെൻഡിക്കുലർ പോലെ കയറ്റി വയ്ക്കുക, എന്നിട്ട് കൈകൊണ്ട് മുട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് പിടിക്കുക, നന്നായി ചെസ്റ്റിൻ്റെ അവിടേക്ക് വലിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് കാലിൻ്റെ ആ ഗ്ലൂട്ടിയൽ റീജിയൻ, അതായത് ബട്ടക്സ് റീജിയനിൽ നന്നായി സ്ട്രെച്ച് ഫീൽ ചെയ്യും. 10 seconds ഹോൾഡ് ചെയ്യുക, വിടാം. 10 times. മൂന്നാമത്തേൽ തന്നെ അടുത്തത് ഇതുപോലെ തന്നെ കാലുമ്മ കാല് കയറ്റി വെച്ചു, പക്ഷേ ഇങ്ങനെ മുട്ട് മാത്രം, മുട്ടും മുട്ടും ചേരണം, അല്ലാതെ പാദം മുട്ടുമായിട്ടല്ല വരാം. നന്നായി മുട്ടോട് കൂടിയിട്ട് തന്നെ രണ്ട് മുട്ടുകൾ തമ്മിൽ ഇങ്ങനെ കോർത്ത് വയ്ക്കണം, എന്നിട്ട് കൈ കൊണ്ട് ക്ലാസ്പ് ചെയ്ത് പിടിച്ചു മറ്റേ മുട്ടിനെ നന്നായി വലിച്ചു. 10 seconds ഹോൾഡ് ചെയ്തു, വിട്ടു. അത് വലിക്കുമ്പോൾ കറക്റ്റ് ആ ടെയിൽ ബോണിൻ്റെ അവിടെ നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും. അതിൽ 10 seconds ഹോൾഡ് ചെയ്തു, വിട്ടു. അടുത്തത് ഫോർത്ത് എക്സസൈസ്. ശരിക്കും എണ്ണം വയ്ക്കുകയാണെങ്കിൽ 5th one ആണ്, ഇത് 4th ആയിട്ട് മതി. 3rd one രണ്ടായിട്ട് കൂട്ടിക്കോളൂ, രണ്ട് എക്സസൈസ് ആയിട്ട് ചെയ്തോളൂ. 4th exercise. കവന്ന് കിടക്കുന്നു, നമ്മൾ കൈ കുത്തല്ല കൈ നീട്ടി വെക്കുന്നു, തല താഴെ വയ്ക്കുന്നു, എന്നിട്ട് ബാക്ക് ഭാഗം നന്നായി തള്ളി പിടിക്കുന്നു. 10 seconds ഹോൾഡ് ചെയ്യുന്നു, വിടും. 10 times. ഇത്രയും എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോക്സിക്സ് പെയിൻ, അതായത് ടെയിൽ ബോൺ അഥവാ കോക്സിഡീനിയ, ബട്ടക്സിൻ്റെ ഉള്ളിൽ വരുന്ന ആ വേദന, നട്ടെല്ലിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന ആ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. ഒപ്പം ഞാൻ പറഞ്ഞന്ന നേരത്തെ ഹോം റെമഡീസ്, അതായത് ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് കല്ലുപ്പിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക, പുള്ളിക്ക് ഇരിക്കുകയോ സമാധാനമായിട്ടുള്ള ചൂടിൽ ചെയ്യുക. അതുപോലെ കുഷൻ, കോക്സിഡീനിയക്കുള്ള കോക്സിക്സ് പെയിനുള്ള കുഷൻ വാങ്ങി അതിലിരിക്കാൻ ശ്രമിക്കുക. ഓഫീസായാലും വീടായാലും എവിടെ കുറേ നേരം ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അവിടെ അതിരിക്കുക. അല്ലാണ്ട് ഫുൾ ടൈം അതിൽ തന്നെ ഇരിക്കണം, അതിൽ തന്നെ കിടക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ കുറേ നേരം ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടോ അവിടെ ഇതിട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പറയാൻ ബുദ്ധിമുട്ടുള്ള കുറേ പേഷ്യൻസ് ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ അറിവ്. എല്ലാവരും ചെയ്യട്ടെ, ഒരാൾക്കും വേദനയില്ലാണ്ടിരിക്കട്ടെ. Stay hydrated, stay safe, stay healthy. Thank you so much.